ഞാൻ അശ്വതി. ഡിവിഷൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകൾ. സ്കൂൾ ഇലക്ഷൻ നടന്നു. 7C ക്ലാസ്സിലെ അസീം റസൽ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇലക്ഷൻ വിശേഷങ്ങളുമായി സൂര്യനാരായണൻ നിങ്ങളോട് സംസാരിക്കും. ഇപ്പോൾ ഇവിടെ സ്കൂൾ പാർലമെൻ്റൽ ഇലക്ഷൻ ആരംഭിച്ചിരിക്കുന്നു. കൃത്യം 10:30 തന്നെ വോട്ടെടുക്കൽ തുടങ്ങിയിരിക്കുന്നു. സ്കൗട്ട് ആൻഡ് നേതാജി സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ നേതൃത്വത്തിലാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. നമ്മൾക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകാം. നമ്മൾക്ക് ഇപ്പോൾ കാണാം, ഇവിടെ 7E ക്ലാസ്സാണ് വോട്ടിന് പൂവായി പോകുന്നുണ്ട്. വോട്ട് എടുക്കാനാണ് അവർ പോകുന്നത്. നമ്മൾക്ക് ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലാം. നമുക്ക് ഇവരോടെല്ലാം ചോദിക്കാം ആരെല്ലാം ആണ് ജയിക്കുക. ആര് ജയിക്കുക? ഐഫോൺ. ഇപ്പോൾ വമ്പിച്ച പോളിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. നമുക്കിപ്പോൾ പോളിനേഷൻ സ്റ്റേഷനിലേക്ക് ചെന്ന് നോക്കാം. സോഷ്യൽ ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഇലക്ഷൻ നടക്കുന്നത്. നമ്മൾക്ക് കാണാം എല്ലാവരും ഇവിടെ വോട്ടിൻ്റെ തിരക്കിലാണ് നിൽക്കുന്നത്. രണ്ട് ബൂത്തുകളിലായിട്ടാണ് ഇവിടെ ഇപ്പോൾ വോട്ട് എടുക്കുന്നത്. നമുക്ക് കാണാം ഇവിടെയാണ് ബൂത്ത് 1 ആണ് ബൂത്ത് 2 ഉള്ളത്. വാശിയേറിയ പോരാട്ടം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം ബാലറ്റിലും ഒരേ സമയം വോട്ടിംഗ് മെഷീനിലുമാണ് ഇവിടെ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥാനാർത്ഥികളുടെയും പ്രതിനിധികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും പന്ത് തന്നെ ജയിക്കും. പേന തന്നെ ജയിക്കും. ഇപ്പോൾ സായന്ത് മാഷ് ഇവിടെ നിൽക്കുന്നുണ്ട്. സാറിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ശിഹാബ് മാസ്റ്റർ, പിന്നെ ഫൗസിയ ടീച്ചർ, നമ്മുടെ ഒക്കെ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇലക്ഷൻ ഡ്യൂട്ടി കർത്തവ്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ഇലക്ഷൻ്റെ എല്ലാവിധ നല്ലൊരു ആശംസയുണ്ടായിരുന്നു. വോട്ടിങ്ങൊക്കെ നല്ലതായിട്ട് നടക്കുന്നു. ഇവിടെ നല്ല ഡിസിപ്ലിൻ തന്നെയാണ് എല്ലാവരെയും കൊണ്ടുപോകുന്നത്. വോട്ടിംഗ് 50% മേലെ പോളിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മറ്റൊരു പ്രതിനിധി അരുണിമ നമ്മളോട് സംസാരിക്കുന്നതാണ്. താങ്ക് യു സൂര്യനാരായണൻ. ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ ഒപ്പമാണ് ഞാൻ. സ്ഥാനാർത്ഥികളെല്ലാം നല്ല പ്രതീക്ഷയിലാണ്. ജയിക്കുന്ന പ്രതീക്ഷ ഉണ്ടോ? ആ, ചെറുതായിട്ട് പ്രതീക്ഷ. എത്ര വോട്ട് കിട്ടും? 50 മേലെ കിട്ടുമായിരിക്കാം. ഓക്കെ. ജയിക്കുന്ന പ്രതീക്ഷ ഉണ്ടോ? ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ട്. എത്ര വോട്ട് കിട്ടും? അതിപ്പോൾ ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ പറയുന്നവരല്ലല്ലോ. പ്രതീക്ഷ ഉണ്ടോ? ജയിക്കുന്ന പ്രതീക്ഷ ഉണ്ടോ? ചെറുതായിട്ടൊക്കെ. വോട്ട് കിട്ടും. പിന്നെ അങ്ങനെ ആരാ? സാദിയ. എല്ലാ സ്ഥാനാർത്ഥികൾക്കും ജയിക്കുമെന്ന പ്രതീക്ഷയാണ്. വളരെ മികച്ച രീതിയിൽ തന്നെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉച്ചയോടെ ഇലക്ഷൻ തീരുമെന്ന് റിസൾട്ട് അറിയുമെന്നാണ് വിചാരിക്കുന്നത്. ഇലക്ഷൻ ഓഫീസറും അതിനോടൊപ്പം തന്നെ SS ക്ലബിലെ കൺവീനറുമായ ജംഷി ടീച്ചറും ഫൗസി ടീച്ചറും നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കാം. ഈ വർഷത്തെ സ്കൂൾ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തികച്ചും ജനാധിപത്യ രീതിയിൽ തന്നെയാണ് നമ്മുടെ സ്കൂളിലെ തിരഞ്ഞെടുപ്പ് എല്ലാ വർഷവും നടത്താറുള്ളത്. കുട്ടികളെല്ലാം വളരെയധികം ആവേശത്തിലാണ്. തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും മത്സരം നടത്തുന്നത്. കുട്ടികളെല്ലാം തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ നമ്മൾ അതിൻ്റെ ഫലപ്രഖ്യാപനവും നടത്തുന്നതാണ്.
ഇപ്പോൾ കിട്ടിയ ഒരു വാർത്ത, വോട്ടിംഗ് ബൂത്തിന് മുമ്പിൽ ഒരു ചെറിയൊരു സംഘർഷാവസ്ഥ. സ്ഥാനാർത്ഥികൾ വന്ന് വോട്ട് ചോദിച്ചതാണ് പ്രശ്നം. അതിന്റെ ദൃശ്യങ്ങൾ ഡിവിഷൻ ന്യൂസിന് കിട്ടിയത്. നൂറ്ററുപത്താറ് നോട്ടുകൾ നേടി സ്കൂൾ ഹസീം റസൽ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു. സ്കൗട്ട് സ്കാർഫ് ദിനം ആചരിച്ചു. നേതാജി സ്കൗട്ട് ആൻഡ് ഗേറ്റ്സിൻ്റെ നേതൃത്വത്തിൽ ഇരിമ്പിളിയം ഗ്രാമപഞ്ചായത്തിൽ വെച്ചായിരുന്നു ചടങ്ങ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.